ഹേയ് ഓൾ, വെൽക്കം ബാക്ക്. ഈ വീഡിയോ ഞാൻ പല തവണ റീതിങ്ക് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം വേറൊന്നുമല്ല, ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ രാത്രി 11 മണിക്കാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ക്ലാരിറ്റിയിൽ നല്ല കുറവുണ്ട്. അത് പോരാത്തതിന് ഈ വീഡിയോയിൽ എപ്പോൾ വോയിസ് ഓവർ കൊടുക്കാനിരുന്നാലും അപ്പം നല്ല മഴ പെയ്യും. ഇപ്പോഴും പുറത്ത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ജനലും വാതിലും ഒക്കെ അടച്ച് മാക്സിമം സൗണ്ട് കുറച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. രാത്രി ഒക്കെ ഷോപ്പ് അടച്ച് വരുമ്പോഴാട്ടോ ഈ പ്രിൻ്റ് ഔട്ട് എനിക്ക് എടുത്ത് കൊണ്ടു തന്നത്. പിറ്റേന്ന് അത് ഡിസ്പാച്ച് ചെയ്യും വേണം പ്രൊഡക്റ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ വെളിച്ചം വരാൻ വെയിറ്റ് ചെയ്യാനൊന്നും ടൈം ഉണ്ടായില്ല. അതുകൊണ്ട് രാത്രി തന്നെ ഞാൻ പാക്ക് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്നൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ചെയ്യുന്നത് മാത്രം വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് കിറ്റ്കാറ്റ് നമ്മളിതുപോലെ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്ന പേപ്പേഴ്സ് നമ്മുടെ കറക്റ്റ് സൈസിന് കട്ട് ചെയ്ത് വെക്കുക. ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 10x10 cm ആണ്. പിന്നെ കൂടുതലായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യുന്ന വീഡിയോയിൽ ഇൻഷാല്ലാ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പ്രിൻ്റ് എടുത്ത്, ഇത് സ്റ്റിക്കർ പ്രിൻ്റ് ആണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ നെയിം സ്ലിപ്പിനൊക്കെ പ്രിൻ്റ് എടുത്തിട്ടില്ലായിരുന്നു. ഈ നെയിം സ്ലിപ്പിൻ്റെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പ്രിൻറ്റിങ്ങിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കാൽ കുറേയൊക്കെ ഐഡിയ കിട്ടും. അല്ലെങ്കിൽ ഞാൻ ഇൻഷാല്ലാ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ പിന്നീട് ചെയ്യാം. അപ്പോൾ അത് അതുപോലെ പ്രിൻ്റ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ അതിൻ്റെ ബാക്കിൽ നമ്മൾ നെയിം സ്ലിപ്പ് പീൽ ചെയ്യുന്ന ഒരു പേപ്പർ ഉണ്ടല്ലോ, ആ പീൽ ചെയ്ത് ഒഴിവാക്കുന്ന ആ പേപ്പർ ഇതുപോലെ പീൽ ചെയ്തിട്ട് ഫുള്ള് പീൽ ചെയ്ത് കുറച്ച് പീൽ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. നാല് സൈഡിലും ഇതുപോലെ കട്ട് ചെയ്യുക. നാല് സൈഡിലും ആ ഒരു സ്റ്റിക്കി വരണം. സെൻറ്റർ പോർഷന് സ്റ്റിക്കാവണ്ട. ആ ഒരു രീതിയിൽ വെച്ചിട്ട് കിറ്റ്കാറ്റിൻ്റെ ആ ഒരു റെഡ് കവർ, ആ കവർ വെക്കണം എന്നുണ്ടെങ്കിൽ വെക്കാം. പക്ഷേ അത് ഒഴിവാക്കിയിട്ട് പാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഒന്നുകൂടി ഒരു പെർഫെക്ഷനിൽ നമുക്ക് പാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതേ അതുപോലെ ആ ഫോട്ടോ സെൻറ്ററിലാണ് വരുന്നതെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. ആ ഒരു ഒട്ടിക്കുന്ന സമയത്ത് കറക്റ്റ് ആ ഒരു കിറ്റ്കാറ്റിൻ്റെ സെൻറ്റർ പോർഷനിലാണ് ഫോട്ടോ വരുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതുപോലെ ബാക്കിലേക്ക് ഫോൾഡ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ അതേ അതിൻ്റെ മേലെയും താഴെയും ചുളിവൊന്നും വീഴാണ്ട് ഒട്ടിക്കാൻ കേട്ടോ. ഞാൻ ഒട്ടിക്കുമ്പോൾ രാത്രി തിരക്കിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒന്ന് രണ്ടെണ്ണത്തിൽ ചുളിവ് വീണിട്ട് രണ്ടാമത് സൂക്ഷ്മമായിട്ട് പറിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് കുറച്ച് റിസ്കി പരിപാടിയാണ്. സൂക്ഷ്മമായിട്ട് പറിച്ചെടുത്തൊക്കെ ഒട്ടിച്ചപ്പോൾ കുറച്ച് റിസ്ക് ആയിരുന്നു. അപ്പോൾ മാക്സിമം അങ്ങനെ ചുളിവൊന്നും വീഴാതെ തന്നെ ഒട്ടിക്കുക. എന്നിട്ട് ഇതേതുപോലെ അതിൻ്റെ അറ്റത്ത് നമ്മുടെ മിഠായിൻ്റെ ഒക്കെ അറ്റത്ത് ഉണ്ടാവില്ല ഒരു സിഗ്സാഗ് പാറ്റേൺ, അതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഒരു സിഗ്സാഗ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. കത്രികേൻ്റെ ഒരു അറ്റം ഭാഗം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ സിമ്പിളായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ. സിമ്പിളെന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയല്ല കേട്ടോ, കുറച്ച് ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഇതൊക്കെ ഞാൻ സ്പീഡാക്കിയതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ ഈ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ളവർക്ക് അത് സിമ്പിളായിട്ടുള്ള പരിപാടിയായിരിക്കും. പക്ഷേ ഈ ഒരു ക്രാഫ്റ്റ് ആ ഒരു ഫീൽഡിനോട് താല്പര്യം ഇല്ലാത്തവർക്ക് ഇതെന്തായാലും ഒരു ബോറിംഗ് പരിപാടിയായിരിക്കും. പക്ഷേ ഇതിന് താല്പര്യമുള്ളവർ അത് നന്നായിട്ട് എൻജോയ് ചെയ്ത് തന്നെ ചെയ്യും. ഞാനിപ്പോൾ ഈ ഒരു ഉറക്കൊഴിഞ്ഞ് ഇരുന്നിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യുന്നത്. പക്ഷേ എനിക്ക് അതിൻ്റെ ഒരു ക്ഷീണമോ താല്പര്യക്കുറവോ ഒന്നും ഉണ്ടായിരുന്നില്ല. ആകെയുള്ള അതിനൊരു സങ്കടം എന്ന് പറഞ്ഞാൽ എനിക്ക് ക്ലാരിറ്റിയിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു, വീഡിയോയും ഫോട്ടോസും ഒന്നും എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. അതുമാത്രമേ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇത് ഓർഡർ തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ് കേട്ടോ. അവൾ ജസ്റ്റ് ചോക്ലേറ്റ്സ് മാത്രമേ ഓർഡർ ചെയ്തിട്ടുള്ളായിരുന്നു, ഇങ്ങനെ ബോക്സ് ആക്കാനൊന്നും പറഞ്ഞിട്ടില്ല. എന്തായാലും അവളുടെ ആനിവേഴ്സറി അല്ലേ, അപ്പോൾ ഞാൻ എൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഒന്ന് ചെയ്ത് ജസ്റ്റ് ഒരു ഹാമ്പർ എന്ന് കംപ്ലീറ്റ് ആയിട്ടും പറയാൻ പറ്റൂലെങ്കിലും ഒരു ഹാമ്പർ ലുക്കിലൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ. എൻ്റെ ഒരു ഫ്രണ്ടാണല്ലോ, ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുമ്പോൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിലൊരാളായിരുന്നു ഇവള്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ അതൊരു അടിപൊളിയാക്കി കൊടുത്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഇതുപോലെ ചോക്ലേറ്റ്സോ ഇതുപോലെ എന്ത് ക്രാഫ്റ്റ് ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിലും എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ സെയിം നെയിം തന്നെയാണ് ഇൻസ്റ്റ ഐ ഡി വരുന്നത്, അന്നാസ് ക്രിയേഷൻസ് ബൈ അസ്ന. അങ്ങനെ ഇതുപോലൊരു പേപ്പറിൽ ചോക്ലേറ്റ്സൊക്കെ കവർ ചെയ്തിട്ട് ഞാനൊരു വാഷി ടേപ്പ് വെച്ചിട്ട് അതൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതിൻ്റെ മേലെ ഒരു താങ്ക് യു സ്റ്റിക്കറും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഷോർട്സിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരു കുഞ്ഞ് ബൊക്കറ്റ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. ആ ഒരു ബൊക്കറ്റും പിന്നെ നമ്മുടെ താങ്ക് യു കാർഡും വെച്ചിട്ടുണ്ട്. അത്രയും ഞാൻ ബോക്സിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബോക്സ് ഒരു വാഷി ടേപ്പിൻ്റെ പീസ് വെച്ചിട്ട് തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അതൊന്ന് സെക്യൂറായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻസുലേഷൻ്റെ ടേപ്പിൻ്റെ പീസ് അതിൻ്റെ മേലെ കൂടെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഞാൻ ഈ പ്രിൻ്റ് എടുക്കുന്നതിൻ്റെ കൂടെ ഹാപ്പി ആനിവേഴ്സറി പറഞ്ഞിട്ട് ഇതുപോലെ ഒരിതും പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ പ്രിൻ്റ് എടുത്തത് ഞാൻ കട്ട് ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. അപ്പോൾ അതും പിന്നെ ഒരു എക്സ്ട്രാ ഫോട്ടോ ഞാൻ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ചോക്ലേറ്റിൻ്റെ തന്നെ 10 ചോക്ലേറ്റിന് വേണ്ടത് ഞാൻ 11 പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് അവരുടെ ഫോട്ടോ മാത്രം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് അതും ഇതിൻ്റെ ബോക്സിൻ്റെ മേലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വലിയ ആർഭാടമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് സിമ്പിളായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഒരു ഡെക്കറേഷൻ പോലെ ബോക്സിൻ്റെ മേലെ ഡെക്കറേഷൻ പോലെ ചെയ്തിട്ടുണ്ട്.
ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ ഒരു ഗിഫ്റ്റ് റാപ്പ് വെച്ചിട്ട് ഇത് റാപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഞാൻ അവൾക്ക് കൊടുത്തത്. ഗിഫ്റ്റ് റാപ്പ് വെച്ച് റാപ്പ് ചെയ്തിട്ട് അതിൻ്റെ മേലെ താങ്ക് യു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ട് ഒന്നുകൂടി ഭംഗിയാക്കിയിട്ടാണ് അവൾക്ക് കൊടുത്തത്. പക്ഷേ അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.